അതാ നമ്മുടെ ഒപ്പം മന്ത്രിമാരായ ശ്രീ കെ രാജൻ, ശ്രീ കെ ശശീന്ദ്രൻ, രണ്ടുപേരും നമുക്ക് ഒപ്പം. നമ്മൾ പുഞ്ചിരിമട്ട് ഈ പ്രഭവ കേന്ദ്രത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. മിനിസ്റ്ററെ, നമ്മൾ ഒരു 8-ാം ദിവസമായി, അപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്ന് ഇവിടെയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇന്ന് അവിടെ വരെ പോയിട്ട് എന്താണ് ഒരു അല്ല പ്രത്യേകിച്ച് ഒന്നും കാണാൻ വേണ്ടി പോയതല്ല. ഞങ്ങളൊരു അവസാന ഘട്ട അനാലിസിസിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 7 ദിവസം പൂർത്തിയാകുന്നു, ഒരാഴ്ച പൂർത്തിയാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിശോധനയെ അവരവർ തന്നെ അസസ് ചെയ്യാവുന്ന വിധത്തിൽ അവരാലോചിക്കുന്നുണ്ട്. ഞങ്ങളതുകൊണ്ട് ഈ പ്രദേശങ്ങളിലെ ഒരു പൊതുവായ സ്ഥിതി നേരത്തെ കണ്ടിരുന്നു, ഇപ്പോൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇതെല്ലാം പരിശോധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ തെരച്ചിലിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം ഇനി നമുക്ക് നഷ്ടങ്ങൾ അവസാന ലിസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ ഞാനും ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രിയും കൂടി ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രിയും കൂടി ഞങ്ങൾ പരിശോധിക്കുമ്പോൾ 216-ൽ നിന്ന് 186-ലേക്ക് വന്നു, ഇന്നലെ 154-ആയി. ഇനി ആ 154-ൽ തന്നെ ഏതെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഇന്ന് സൂക്ഷ്മ പരിശോധന നടത്തി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യും. നമ്മൾ ആളുകൾ കാണാതായ ആളുകളുടെ വിശദാംശങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതിലും ഇനി ആളുകളെ കണ്ടെത്താൻ ഉള്ള ഒരവസരമുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിനും പബ്ലിക്കിനും എല്ലാം ഉണ്ട്. അതുകൂടി കഴിഞ്ഞായിരിക്കും ഇതിൻ്റെ കൂടുതൽ അവസാനിപ്പിക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചുമതലക്കാരായിട്ടുള്ള മന്ത്രിതല സംഘം എന്ന നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അതിനേക്കാൾ കൂടുതലായിട്ടൊരു പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നമ്മളെല്ലാവരും കാണുന്നത് പോലെ കരൾ പറയുന്ന വേദനയോടുകൂടി കാണേണ്ട ഓരോ ഘട്ടങ്ങളാണ്. ഓരോ വീട്ടിലും ഓരോ കല്ലിലും ഒരുപാട് പേരുകളുടെ സ്വപ്നങ്ങളും ജീവിതങ്ങളും ഒക്കെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് മാതൃഭൂമി. നേരത്തെ കണ്ടതുപോലെ അതിൻ്റെ പ്രഭവ കേന്ദ്രം വരെ ഏതാണ്ട് എത്തിച്ചേരാവുന്ന സ്ഥലം വരെ ഞങ്ങൾ പോയിരുന്നു, നേരത്തെയും കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും കൂടുതൽ നേരത്തെ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി കൃത്യതയോടുകൂടി ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ബന്ധപ്പെട്ട ഫോഴ്സുമായിട്ട് ഒരാശയവിനിമയം ഞങ്ങൾ നടത്തുന്നുണ്ട്. എന്താണ് അവരുടെ സ്ഥിതി, ഇവിടെ അവരുടെ സൗകര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഒരു ആത്മപരിശോധന അത്രേ ഇക്കാര്യത്തിലുള്ളൂ. സമയം ഞാൻ അധികം കളയുന്നില്ലെങ്കിലും ഇന്നലെ ഞങ്ങളിപ്പോൾ വൈകുന്നേരം അവിടെ ഒരു അരമണിക്കൂർ നമ്മൾ ആ ഈ കുട്ടികളെയൊക്കെ ഇതിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു, അവരുടെ ഒരു മുഖത്തൊരു ചിരി വരുത്താൻ കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ ഈ സങ്കടകഥകളാണെങ്കിലും അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ പരമാവധി വരെ അതിജീവനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ സമീപത്തുള്ള വീടുകളിലേക്ക് ആളുകൾക്ക് താമസം വരാൻ പറ്റുമോ, അവർ മാനസികമായിട്ട് അവരെ എങ്ങനെ ഒരുക്കുമെന്ന് വലിയ ദൗത്യമാണ്. കാരണം ആ ഒരു ഫോളോ അപ്പ് വളരെ ശക്തമായി വേണം. അത് ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും ഒരു സമഗ്രമായിട്ടുള്ള പുനരധിവാസ പാക്കേജ്. ഒരുപക്ഷേ ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീഹാബിറ്റേഷൻ കേരള മോഡൽ, അതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനകത്ത് ആർക്കെങ്കിലും വീട് കൊടുക്കാൻ പറ്റുമോ, ഇവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ, വീടിനൊപ്പം പൂന്തോട്ടം ഉണ്ടാകുമോ, എത്ര സെൻറ്റ് സ്ഥലം ഉണ്ടാകുമോ, അതൊന്നുമല്ല പ്രശ്നം. നേരത്തെ പറഞ്ഞതുപോലെ ഈ ദുഃഖസന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് പുഞ്ചിരിയുടെ ഒരു സൂര്യ വെളിച്ചത്തിലേക്ക് മക്കൾ മുതൽ പ്രായമായവർ വരെയുള്ളവർ വരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു 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 ഹൈലി റിസ്ക്കും വളരെ ഡീറ്റെയിൽഡും എന്നാൽ സമഗ്രമായതുമായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അത് കേവലം വീടും ഭൂമിയും മാത്രമല്ല, അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ചാനലിരുന്നിട്ടൊരു സുഹൃത്ത് ചോദിച്ച ഒരു ഫോണിൽ കേൾപ്പിച്ചു തന്നു. ഞങ്ങൾ നേരത്തെ ഉണ്ടായ ഒരു മലയിൽ നിന്ന് ഈ മലയിലേക്ക് വന്നു, ഇനി ഞങ്ങളൊരു മലയിലേക്ക് പോകണോ? ഇതൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട വിധത്തിലുള്ള ആളുകളുടെ ഒരു ചോദ്യമാണ്. അങ്ങനെ പ്രയാസപ്പെടാനൊന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കുട്ടികളെ ചിരിപ്പിക്കണമെങ്കിൽ നമ്മൾ ചിരിക്കാവുന്നൊരു മാനസികാവസ്ഥയിലാവണ്ട്. അത് തന്നെ നമ്മളെത്ര പ്രയാസകരമാണ്. 8 ദിവസമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ചിരിക്കാതിരിക്കാനാകില്ല. കാരണം നമ്മുടെ ലോകം മുന്നോട്ട് പോകണം, നമ്മുടെ നാട് മുന്നോട്ട് പോകണം. അപ്പം ആ വിധത്തിൽ എല്ലാവർക്കും ഒരു 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 ആത്മസന്തോഷം വരാവുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ് നമ്മൾ തയ്യാറാക്കും. പല വിധത്തിലുള്ള സഹായ വാഗ്ദാനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ സഹായ വാഗ്ദാനങ്ങളെല്ലാം കൂടിയിരിക്കും, പക്ഷെ ഗവൺമെൻറ്റിൻ്റെ കുടക്കീഴിലായിരിക്കും. ഗവൺമെൻറ് എന്നാൽ ഉദ്ദേശിച്ചത് 99 ആളുകളോടുകൂടി ഭരിക്കുന്ന ഒരു മുന്നണി ഗവൺമെൻറ് എന്ന അർത്ഥത്തിലല്ല, 140 പേരും അംഗങ്ങളായിട്ടുള്ള, കേരളം മുഴുവൻ പങ്കാളിത്തമുള്ള 3.5 കോടി മലയാളികളുടെ സ്വന്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് രാഷ്ട്രീയത്തിനതീതമായി ഒരു മനസ്സായി നിന്നുകൊണ്ട് ഒരു പാക്കേജ് തയ്യാറാക്കും. അതെല്ലാവരോടും കൂടി ആലോചിക്കും, എല്ലാവരുടെ അഭിപ്രായങ്ങളും കേൾക്കും. ചെറുതും വലുതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിലെ കമ്പോണൻ്റ് ആയിരിക്കും. അതെല്ലാം എടുത്ത് എങ്ങനെയാണോ ലോകത്ത് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ റീഹാബിറ്റേഷൻ നേതൃത്വം നൽകിയ ആളുകൾ അവരുടെ കൂടി അഭിപ്രായങ്ങളെ കേന്ദ്രീകരിച്ചു. എ കെ ശശീന്ദ്രനോടും കെ രാജനോടും സംസാരിച്ചുകൊണ്ടിരുന്നത്.